ഹൈ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ലെവലിൽ കിടുക്കാച്ചുള്ള ടോപ്പിക്കാണ്. നമുക്ക് M10 40 വെച്ചിട്ട് വേറെ ലെവലായിട്ട് ഷോർട്ട് റേഞ്ച് വണ്ടാ പഠിക്കുന്ന ഒരു കിടിലൻ ട്രിക്കാണ് ഗൈസ് പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ ചാനലിലേക്ക് ആദ്യം വേണ്ടുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത ബെല്ലൈക്കൺ ഓൺ സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ കൂല് പറഞ്ഞ് ഉറപ്പിക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് നമ്മളെ വീഡിയോ കിട്ടുക. അപ്പൊ നമ്മൾ ട്രിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ജസ്റ്റ് ട്രിക്ക് അത്ര ഫേമസ് ആയിട്ടുള്ള ട്രിക്കൊന്നും അല്ല, കുറച്ച് പേർക്കൊക്കെ അറിയാത്തുള്ള ട്രിക്ക്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ അറിയാവൂല്ല എന്ന് ജസ്റ്റ് താരെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ട്രിക്ക് പറയാൻ പോകണം. ജസ്റ്റ് നമ്മളിപ്പോൾ M1014 എടുക്കുകയാണെങ്കിൽ, നമ്മൾ M1014 കാര്യം മാത്രമാണ് പറയുന്നത്, വേറെ ഒരു ഗണ്യം കാര്യം പറയുന്നില്ല. ജസ്റ്റ് M1014 എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് നമ്മളെ ട്രെയിനിങ്ങിൽ ഇവിടെ ഒന്ന് നോക്കുക. ജസ്റ്റ് നമ്മളെ എയിം നോക്കുക. ജസ്റ്റ് എനിമിയുടെ അല്ല, സോറി, നമ്മുടെ ആദവിൻ്റെ കാലിന് താഴെ കൊണ്ട് വയ്ക്കുക. എന്നിട്ട് നേരെ ഡ്രാഗ് ചെയ്യുക. പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളെ ആദവത്തിൻ്റെ തലയിൽ കയറിക്കൊള്ളു. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ എനിമിയുടെ തലയിലോട്ട് കയറും. ഓക്കെ, അപ്പോൾ സംഭവം മനസ്സിലെന്ന് വിശ്വസിക്കുന്നു. കാരണം പറയാൻ നല്ല എളുപ്പമായിട്ടുള്ള ട്രിക്കാണ്, പക്ഷെ ചെയ്യാൻ നല്ല പാടാണ്. ജസ്റ്റ് പറയുന്ന കണക്കല്ല, പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളൂ അത്. അപ്പോൾ ഇത് മാത്രമല്ല, വേറെ ട്രിക്കും കൂടെ ഉണ്ട്. നമ്മളെ എയിം ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക, അല്ലാതെ ചുമ്മാ റൊട്ടേറ്റ് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ ഫോട്ടോയിൽ ഒന്നും കയറത്തില്ല, ചോട്ടൊന്നും കയറത്തില്ല. ജസ്റ്റ് നമ്മൾ എയിം എനിമയുടെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ട് വെച്ചിട്ട് റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഹെഡ് ഷോട്ട് കയറുന്നതായിരിക്കും. പിയറാണ് ട്രിക്കാണ് ഗൈസ് നമ്മൾ പറഞ്ഞു തന്നത്. അപ്പോൾ M1014 വെച്ച് ഹെഡ് ഷോട്ട് അടിക്കാനുള്ള രണ്ട് ട്രിക്കാണ് ഗൈസ് നമ്മൾ പറഞ്ഞു തന്നത്. അപ്പോൾ മാക്സിമം എയിം നോക്കിയിട്ട് ഡ്രാഗ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് എനിമയുടെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ട് വെച്ചിട്ട് റൈറ്റിലോട്ട് ഡ്രാഗ് ചെയ്യുക, അല്ലെങ്കിൽ എനിമയുടെ കാലിന് അടി കൊണ്ട് വയ്ക്കുക. ജസ്റ്റ് ഒരിക്കലും ആ റെഡ് ഡോട്ട് വരല്ലോ. ഓക്കെ, ജസ്റ്റ് കാണില്ല, ജസ്റ്റ് കണ്ടോളൂ ഗൈസ്. ഓക്കെ, ഹെഡ് ഷോട്ട് കയറിയപ്പോൾ അതാണ് കളിക്കുക, അല്ലാതെ എനിമയുടെ ബോഡിയിലൊന്നും കൊണ്ട് വെച്ചിട്ട് ഡ്രാഗ് ചെയ്യല്ലേ ഒരു കാര്യവുമില്ല. അപ്പോൾ ജസ്റ്റ് ഇന്നത്തെ ഈ ട്രിക്ക് ഞങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തട്ടിക്കൂട്ടി ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് ട്രിക്കാണ്. അപ്പോൾ ഇത് കുറേ കൂട്ടാ ചോദിച്ചു M1014 വെച്ച് ഹെഡ് ഷോട്ട് അടിക്കുന്നൊക്കെ എങ്ങനെയാണ്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഗൈസ് വീഡിയോയുടെ ഇടയ്ക്കൊക്കെ എൻ്റെ ഗെയിം പ്ലേ നിങ്ങൾ കണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു ഗെയിം പ്ലേയിലെല്ലാം ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ ട്രിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗെയിം പ്ലേ ജസ്റ്റ് രണ്ടു തൊട്ടോ കണ്ടു നോക്കുക, അങ്ങ് മനസ്സിലാവും. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഇതുപോലെയൊക്കെ കളിക്കാൻ പറ്റും. മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. കുറേ കൂട്ടർ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ചെയ്തൊരു വീഡിയോ മാത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ട്രിക്ക് എന്തായാലും തട്ടിക്കൂട്ടി ചെയ്തൊരു വീഡിയോ ആണെങ്കിൽ പോലും ജസ്റ്റ് ഞാൻ പറഞ്ഞ ട്രിക്ക് വേറെ ലെവലാണ്. ഞാൻ പറയുന്ന കണക്കല്ല, പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പോൾ കുറച്ച് സമയമെടുക്കും. ഓക്കെ, വൺ ടാപ്പൊക്കെ അടിക്കാൻ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, വേറെ ലെവൽ പ്ലെയർ ആവുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തുള്ള കണ്ടൻറ്റ് വേണം ജസ്റ്റ് താരെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്ത് ടൈപ്പ് ടിപ്സ് ആൻഡ് ട്രിക്സ് വേണമെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അടുത്തുള്ളൊരു വീഡിയോ കാണാം ഗൈസ്. അതൊരു എവർക്കും ടാറ്റ, ബൈ ബൈ.